നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ശ്രേണികളാണ് നമ്മൾ ശ്രേണികളുടെ പാർട്ട് 1 ഇന്നലെ പഠിച്ചിരുന്നു നമ്പേഴ്സ് വെച്ചിട്ട് ഇന്ന് നമ്മൾ കുറച്ച് ആൽഫബെറ്റ്സും കൂടിയുള്ള ശ്രേണികളാണ് നോക്കുന്നത് ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ശ്രേണികളുമായി ബന്ധപ്പെട്ട 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾക്ക് 8 മണിക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാവരും റെഡി ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കുന്നത് ശ്രേണികളാണ് ശ്രേണികളെ പറ്റി ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം 10 ചോദ്യങ്ങൾ ഇന്നലെ നമ്മൾ ചെയ്തു എക്സാമിനും ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബാക്കി ഒരു 10 ചോദ്യങ്ങളും കൂടി നമുക്ക് ശ്രേണികൾ നോക്കാം ഓക്കേ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഈ ശ്രേണിയുടെ അടുത്ത നമ്പർ ആണ് ചോദിക്കുന്നത് 10 25 46 73 106 അടുത്ത നമ്പർ അതിനു മുൻപായിട്ട് ഇന്നലെ ഞാനൊരു പ്രോബ്ലം ചെയ്തതിൽ ഒരു അഭാജ്യ സംഖ്യകളുടെ ഒരു ശ്രേണിയിൽ ഒരു 1 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാനത് അപ്പം പറഞ്ഞപ്പം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു 1 എന്ന് പറയുന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല ഓക്കെ ആ ക്വസ്റ്റ്യൻ അപ്പം മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ 1 എന്ന് പറയുന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല ഓക്കെ അടുത്തത് അപ്പൊ അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് അപ്പൊ ശ്രദ്ധിക്കുക 1 ഭാജ്യമോ അഭാജ്യമോ അല്ല ഇനി 10 25 46 73 106 അടുത്ത സംഖ്യ നമുക്ക് എന്താ നോക്കാൻ പറ്റുക ഇരട്ട സംഖ്യകളുടെ ശ്രേണിയല്ല ഒറ്റ സംഖ്യകളുടെ ശ്രേണിയല്ല വർഗങ്ങളുടെ ശ്രേണിയല്ല ക്യൂബുകളുടെ ശ്രേണിയല്ല അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയല്ല അടുത്ത ചോയ്സ് ഏതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് വ്യത്യാസം അപ്പം 15 25 10 തമ്മിലുള്ള വ്യത്യാസം 15 25 46 തമ്മിലുള്ള വ്യത്യാസം എത്രയാ 1 2 21 അടുത്തത് 46 73 തമ്മിലുള്ള വ്യത്യാസം 13 6 7 2 27 അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇവിടെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം 15 21 തമ്മിൽ 6 വ്യത്യാസം 21 27 തമ്മിൽ വീണ്ടും 6 വ്യത്യാസം അല്ലേ അപ്പൊ നമുക്ക് അടുത്തയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം 73 106 തമ്മിൽ എത്രയാ 6 ൽ നിന്ന് 3 പോയാൽ 3 10 ൽ നിന്ന് 7 പോയാൽ 3 വീണ്ടും എത്രയുടെ വ്യത്യാസം 27 33 തമ്മിൽ 6 വ്യത്യാസം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് വേഗം തന്നെ 33നോട് 6 കൂട്ടുക 39 കിട്ടി ആ 39 ഏതിനോട് കൂട്ടുക 106നോട് കൂട്ടുക 9 6 15 3 1 4 ആൻസർ എത്രയാണ് 145 ഇവിടെ നമ്മൾ വ്യത്യാസം എന്നുള്ള കാര്യമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ വ്യത്യാസം നോക്കാം അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വ്യത്യാസങ്ങൾ തമ്മിൽ വലിയ സിമിലാരിറ്റി ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും 15 21 27 33 ഒരേ വ്യത്യാസം അല്ലെങ്കിലും ആ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ ഒരു 6 ഡിഫറൻസ് ഉണ്ട് അപ്പൊ ആ വ്യത്യാസങ്ങൾക്കിടയിലെ വ്യത്യാസം നോക്കുക അപ്പൊ 15 21 തമ്മിൽ 6 27 21 തമ്മിൽ 6 33 27 തമ്മിൽ 6 അപ്പൊ എന്ത് ചെയ്യാം വേഗം അവസാനത്തെ വ്യത്യാസം 33നോട് 6 കൂട്ടി 39 ആ 39 ആണ് ഏതിനോട് കൂട്ടേണ്ടത് 106നോട് കൂട്ടേണ്ടത് മനസ്സിലായോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം അടുത്ത ചോദ്യം നോക്കൂ 0 6 24 60 120 -336 പ്രത്യക്ഷത്തിൽ നമുക്ക് സാമ്യമൊന്നും തോന്നില്ല അല്ലെ ഇരട്ട സംഖ്യകളാണെങ്കിലും കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സീക്വൻസ് അല്ല അടുത്തത് പൂർണ്ണവർഗങ്ങളല്ല ക്യൂബുകളല്ല അപ്പം വ്യത്യാസം തന്നെ നമുക്ക് ആദ്യം നോക്കാം അപ്പൊ വ്യത്യാസം നോക്കുന്ന സമയത്ത് 6 0 തമ്മിലുള്ള വ്യത്യാസം 6 6 24 തമ്മിലുള്ള വ്യത്യാസം 18 24 60 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 10 ൽ നിന്ന് 4 പോയാൽ 6 5 ൽ നിന്ന് 2 പോയാൽ 3 36 ചെറിയ എന്തൊരു സംഭവം ഉണ്ട് അല്ലേ ഇവിടെ 60 ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 60 നമുക്ക് അവിടെ അറിയില്ല 6 18 36 60 അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്തോ ഒരു ചെറിയൊരു ക്ലൂ കിട്ടുന്നുണ്ട് അല്ലെ ഒരു 6 ഒരു മൾട്ടിപ്പിൾ പോലെ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വെറുതെ വിടണ്ട ഒരു തവണയും കൂടെ ഒന്ന് വ്യത്യാസം കണ്ടു നോക്കാം 6 18 തമ്മിലുള്ള വ്യത്യാസം 12 6 18 തമ്മിലുള്ള വ്യത്യാസം 12 18 36 തമ്മിലുള്ള വ്യത്യാസം 18 36 60 തമ്മിലുള്ള വ്യത്യാസം എത്രയാ 10 4 പോയാൽ 4 2 വാ കിട്ടിയില്ലേ വീണ്ടും നോക്കി നോക്കൂ 12 18 തമ്മിൽ 6 വ്യത്യാസം
പതിനെട്ടും തമ്മിൽ വീണ്ടും ആറിന്റെ വ്യത്യാസം. ഓക്കെ, ഇവിടെ നമ്മൾ മൂന്ന് സ്റ്റെപ്പിലേക്ക് വന്നു. അപ്പോൾ എല്ലാം തമ്മിലൊരു ഈ രണ്ടാമത്തെ സ്റ്റേജിലും എല്ലാം തമ്മിൽ ഒരു ആറിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ വേഗം എന്ത് ചെയ്യാം, ഇരുപത്തിനാലിനോട് ആറ് കൂട്ട, മുപ്പത് കിട്ടി. ആ മുപ്പത് എന്തിനോട് കൂട്ടണം, അറുപതിനോട് കൂട്ടാം. മുപ്പത് പ്ലസ് അറുപത് തൊണ്ണൂറ്. ആ തൊണ്ണൂറ് എന്തിനോട് കൂട്ടാം, നൂറ്റി ഇരുപതിനോട് കൂട്ടാം. നമ്മുടെ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് അഡീഷൻ കൂടും. നൂറ്റി തൊണ്ണൂറിനോട് നൂറ്റി ഇരുപതിനോട് സോറി നൂറ്റി ഇരുപതിനോട് തൊണ്ണൂറ് കൂട്ടിയാൽ ഇരുന്നൂറ്റി പത്ത്. ആൻസർ എത്രയാണ്, ഇരുന്നൂറ്റി പത്ത്. ആൻസർ എത്രയാ, ഇരുന്നൂറ്റി പത്ത്. ശ്രദ്ധിക്കുക, നമ്മളിത് ആദ്യം ഒന്ന് ഡിഫറൻസ് കണ്ടു നോക്കി. ഇപ്പൊ ഡിഫറൻസ് തന്നെ നമുക്ക് എന്തോ ഒന്ന് ക്ലിക്കായി, ഒരു ആറിന്റെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ള. അപ്പൊ രണ്ടാം ഘട്ടം ഡിഫറൻസ് കണ്ടു നോക്കി. അവിടെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ആറിന്റെ ഡിഫറൻസിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വ്യത്യാസം കണ്ടു നോക്കാം. അപ്പൊ ആറ് 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 കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ആറ് കിട്ടിയത്. അപ്പൊ ഈ അറുപതിനോട് എന്ത് കൂട്ടണം എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ആറ് ഇരുപത്തിനാലിനോട് കൂട്ടുക. അറുപത് ഈ അറുപതിനോട് എന്ത് കൂട്ടണം എന്നുള്ള അറിയാൻ വേണ്ടി ഈ ആറും ഇരുപത്തിനാലും കൂടെ കൂട്ടുക. അപ്പൊ മുപ്പത് കിട്ടും. ആ മുപ്പത് അറുപതിനോട് കൂട്ടുക. അപ്പൊ എന്ത് കിട്ടി, തൊണ്ണൂറ് കിട്ടി. ആ തൊണ്ണൂറാണ് നൂറ്റി ഇരുപതിനോട് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇരുന്നൂറ്റി പത്ത് കിട്ടും. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഒന്ന് ലെവല് കൂടിയ പ്രോബ്ലം ആണ്. ശ്രദ്ധിച്ചു നോക്കുക, വെറുതെ വ്യത്യാസം എടുത്ത് പോവാം കേട്ടോ. ആ വ്യത്യാസം എടുത്തു പോകുമ്പോൾ അവസാനം കിട്ടിയ ആറ് കൊണ്ട് ഇതിനോട് കൂട്ടരുത്. നമുക്ക് ഏകദേശം ഒരു സീക്വൻസ് വേണ്ടേ. ഇത് കൂട്ടിക്കഴിയുമ്പോൾ ആ ഒരു ആൻസർ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയ ആറ് ഇരുപത്തിനാലിനോട് കൂട്ടി, ഇരുപത്തിനാല് ആറ് മുപ്പത്, മുപ്പത് കൂട്ടി അറുപത് വന്നു. അറുപത് അറുപത് മുപ്പത് എന്ത് വന്നു, തൊണ്ണൂറ് വന്നു. തൊണ്ണൂറ് നൂറ്റി ഇരുപതിനോട് കൂട്ടിയാൽ ഇരുന്നൂറ്റി പത്ത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ, ആൽഫബറ്റ് സീരീസ് ആണ് അടുത്ത ചോദ്യം. സെഡ് എ മൂന്നാമത്തെ ചോദ്യമാണ്. സെഡ് എ വൈ ബി എക്സ് സി. പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവും അല്ലെ കുറെ പേർക്ക്. സെഡ് എ ആദ്യത്തതും അവസാനത്തതും, അല്ല അവസാനത്തതും ആദ്യത്തതും. വൈ ബി അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തതും ആദ്യത്തതിൽ നിന്ന് രണ്ടാമത്തതും അല്ലെ. ഇനി കത്താത്തവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം, ആൽഫബറ്റിന്റെ എന്ത് പ്രോബ്ലം കണ്ടാലും റീസണിംഗിൽ എന്തായാലും ഒരു രണ്ടോ മൂന്നോ ആൽഫബറ്റ് പ്രോബ്ലം ഉണ്ടാവും. വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വർക്ക് സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ എഴുതി വെക്കുക. എ ബി സി ഡി അവിടെ വർക്ക് സ്പേസിൽ വേഗം എഴുതി വെക്കുക. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ആദ്യത്തെ സംഭവം സെഡ് എ ആണ് അല്ലേ, സെഡ് എ. ഓക്കെ, ആദ്യത്തതും അവസാനത്തതും. രണ്ടാമത്തത് വൈ ബി ആണ്, അതും ഓക്കെ. മൂന്നാമത്തത് എക്സ് സി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നാലാമത്തത് എന്തായിരിക്കും, ഡബ്ല്യു ഡി അല്ലെ. നാലാമത്തത് ഡബ്ല്യു ഡി, മനസ്സിലായോ. ഒന്നാമത്തെ സംഖ്യ അവസാനത്തെ ലെറ്റർ ആദ്യത്തെ ലെറ്റർ, അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ, ആദ്യത്തതിൽ നിന്നും രണ്ടാമത്തെ ലെറ്റർ, രണ്ട് രണ്ട്. അവസാനത്തതിൽ നിന്നും മൂന്നാമത്തെ ലെറ്റർ, ആദ്യത്തതിൽ നിന്നും മൂന്നാമത്തെ ലെറ്റർ. അടുത്തതോ അവസാനത്തതിൽ നിന്നും നാലാമത്തെ ലെറ്റർ ഏതാണ്, യു വി ഡബ്ല്യു ഡബ്ല്യു. ആദ്യത്തതിൽ നിന്നും നാലാമത്തെ ലെറ്റർ എ ബി സി ഡി. ഇപ്പൊ ഡബ്ല്യു ഡി ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത സീരീസ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. നാല് പത്ത് ആറ് പതിമൂന്ന് എട്ട് ഡിഫറൻസ് ആണോ, അല്ല അല്ലെ, കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പൊ വ്യത്യാസത്തിന്റെ സീരീസ് അല്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ ഏതാ നോക്കേണ്ടത്, ഓൾട്ടർനേറ്റ് നമ്പേഴ്സ്. ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് നോക്കിയപ്പോ നാല് ആറ് എട്ട് രണ്ടിന്റെ വ്യത്യാസം, രണ്ടിന്റെ വ്യത്യാസം. ഇപ്പൊ ഒരു ഓൾട്ടർനേറ്റിന്റെ വഴി തുറന്നു അല്ലെ. പത്ത് പതിമൂന്ന് മൂന്നിന്റെ വ്യത്യാസം. അപ്പൊ അടുത്ത സംഖ്യ ഏതാണ് ഒരു മൂന്നിന്റെ വ്യത്യാസത്തിൽ, പതിനാറ്. പതിനാറ് ഓപ്ഷനിലുണ്ടോ നോക്കാം, ഓപ്ഷനിലുണ്ടാവും. അപ്പൊ പത്ത് പതിമൂന്ന് പതിനാറ്. ഇവിടെ ഇതിലാ ക്ലിക്ക് ആയത്, ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ആയത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം കെ എൽ എൻ ക്യു. ആൽഫബറ്റ് ആണ് കണ്ടുപാട്, ഞാൻ വേഗം സീരീസ് അങ്ങ് എഴുതി വെച്ചതാണ്. കെ എൽ എൻ ക്യു അടുത്ത നമ്പർ ഏതാണെന്ന് നോക്കാം, അടുത്ത ലെറ്റർ ഏതാണെന്നാണ് പറയേണ്ടത്. കെ എവിടെ പോയി, കെ ആണ് അല്ലെ, കെ കിട്ടി. അടുത്ത ലെറ്റർ ഏതാ, എൽ. ഒന്നിന്റെ വ്യത്യാസത്തിൽ തൊട്ടടുത്ത നമ്പർ എൽ വന്നു. അടുത്തത് ഏതാ, എൻ. ഇടയിലൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് എണ്ണാണ് അടുത്ത് വന്നത്. അടുത്ത ഏതാ, ക്യൂ. ഇടയിൽ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു, ക്യൂ വന്നു. അടുത്തതോ ആദ്യം പൂജ്യം സ്കിപ്പ് ചെയ്തു, അതായത് കെ കഴിഞ്ഞപാട് പൂജ്യം കഴിഞ്ഞു, പൂജ്യം അല്ലേ, എൽ കെ എൽ അടുത്തടുത്താണ്.
അടുത്ത കേസ് എന്തി ഒരെണ്ണം സ്കിപ്പ് ആയി അപ്പോൾ 0 1 പിന്നെ രണ്ട് ലെറ്റേഴ്സ് സ്കിപ്പ് ആയി 2 അടുത്തത് മൂന്ന് ലെറ്റേഴ്സ് സ്കിപ്പ് ആക്ക ഏതാ വരിക യു ആൻസർ യു അപ്പോൾ കെ കഴിഞ്ഞു ഒന്നും സ്കിപ്പ് ചെയ്തില്ല എൽ എൽ കഴിഞ്ഞു രണ്ട് എണ്ണം സ്കിപ്പ് ചെയ്തു എൻ എൻ കഴിഞ്ഞു മൂന്ന് എണ്ണം സ്കിപ്പ് കെ കഴിഞ്ഞു ഒന്നും സ്കിപ്പ് ചെയ്തില്ല എൽ എൽ കഴിഞ്ഞു ഒരെണ്ണം സ്കിപ്പ് ചെയ്തു എം അങ്ങ് ഒഴിവാക്കി എൻ വന്നു എൻ കഴിഞ്ഞു രണ്ടെണ്ണം ഓയിനെയും പീനെയും തട്ടിക്കളഞ്ഞു ക്യൂ വന്നു ക്യൂ കഴിഞ്ഞ് ഒന്ന് മൂന്നെണ്ണം സ്കിപ്പ് ചെയ്തു ആർ എസ് ടി അപ്പൊ അടുത്ത ലെറ്റർ യു ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത സീരീസ് നോക്കാം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റിരണ്ട് വ്യത്യാസം എടുത്തൊരു കാര്യമുണ്ടോ പന്ത്രണ്ടെന്ന് മൂന്ന് പോയാൽ ഒമ്പത് ഇരുപത്തിനാലിന് പന്ത്രണ്ട് പോയാൽ പന്ത്രണ്ട് പിന്നെ വലിയ സംഖ്യ വരുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലിയ സംഖ്യ കുറച്ച് ആദ്യം ചെറിയ സംഖ്യയിൽ തുടങ്ങി പിന്നെ വലിയ സംഖ്യയിലേക്ക് പോകുന്ന ഒരു ശ്രേണിയാണെങ്കിൽ അവിടെ ചാൻസ് ഉള്ളത് ഏതിനാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓക്കെ നമ്മൾ ഇതുവരെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലല്ലോ ഇനി മൾട്ടിപ്ലിക്കേഷന്റെ സീരീസ് ആണ് അപ്പൊ ഇവിടെ നോക്കൂ ആദ്യം ഇരുപത്തിനാല് കഴിഞ്ഞ് പിന്നെ നല്ലൊരു വ്യത്യാസം വന്നു അല്ലെ തൊണ്ണൂറ്റാറിലേക്ക് തൊണ്ണൂറ്റാറ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വ്യത്യാസത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റിരണ്ട് അപ്പോൾ അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ ഏത് രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം നടന്നത് എന്ന് ആലോചിക്കുക അപ്പോൾ മൂന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് കിട്ടുക പന്ത്രണ്ട് നാല് കൊണ്ട് ഗുണിച്ചാൽ മൂന്നിനെ നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുപത്തിനാല് കിട്ടി ഇരുപത്തിനാലിനെ എത്ര കൊണ്ട് ഗുണിക്കണം തൊണ്ണൂറ്റാറ് കിട്ടാൻ നാല് കൊണ്ട് ഇരുപത്തിനാല് ഇൻറ്റു നാല് നാല് പതിനാറ് നാല് രണ്ട് എട്ട് ഒന്നും അൻപത് ഇരുപത്തിനാലിന് വീണ്ടും നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ തൊണ്ണൂറ്റാറ് കിട്ടി തൊണ്ണൂറ്റാറിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നൂറ്റി തൊണ്ണൂറ്റിരണ്ട് കിട്ടുക ആറിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ അവസാനം രണ്ട് വരുന്ന കിട്ടുക രണ്ട് കൊണ്ട് അല്ലേ അപ്പൊ തൊണ്ണൂറ്റാറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ആറ് രണ്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ട് പതിനെട്ടൊന്നും പത്തൊമ്പത് അപ്പോൾ അടുത്ത സംഖ്യയെ രണ്ട് കൊണ്ടാണ് ഗുണിച്ചത് ആദ്യത്തെ സംഖ്യയെ നാല് കൊണ്ട് അടുത്ത സംഖ്യയെ രണ്ട് കൊണ്ട് പിന്നെ നാല് കൊണ്ട് പിന്നെ രണ്ട് കൊണ്ട് ഇനി നൂറ്റി തൊണ്ണൂറ്റിരണ്ടിന് ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടി വരിക നാല് കൊണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ടും നാലും ഇട്ട് കളിക്കുക അല്ലേ അവിടെ അപ്പൊ നാല് രണ്ട് എട്ട് നാലൊമ്പത് മുപ്പത്തി ആറ് ഒരു നാല് നാലും ഒന്നും അഞ്ച് സോറി ഒരു നാല് നാലും മൂന്നും ഏഴ് എഴുന്നൂറ്റി അറുപത്തെട്ട് മനസ്സിലായോ ആദ്യത്തെ സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചു പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിന് രണ്ട് കൊണ്ട് ഗുണിച്ചു ഇരുപത്തിനാല് കിട്ടി പിന്നെ വീണ്ടും നാല് കൊണ്ട് ഗുണിച്ചു ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ തൊണ്ണൂറ്റാറ് കിട്ടി തൊണ്ണൂറ്റാറിന് രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിരണ്ട് കിട്ടി നൂറ്റി തൊണ്ണൂറ്റിരണ്ടിന് പിന്നെ ഗുണിച്ചത് നാല് കൊണ്ടാണ് ഓക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് നാല് മാറി മാറി ഗുണിക്കുക അപ്പോൾ ആൻസർ എത്ര കിട്ടി എഴുന്നൂറ്റി അറുപത്തി എട്ട് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ചോദ്യം ശ്രദ്ധിക്കൂ ആയിരത്തി ഇരുന്നൂറ് നാനൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റിരണ്ട് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ രീതിയിൽ കുറഞ്ഞാണ് അല്ലേ സീരീസ് വരുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക ഡിവിഷൻ ആണ് ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ കൂടി കൂടി പോവുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണെങ്കിൽ ഡിവിഷൻ ഓക്കെ അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇത് ഡിവിഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും ഡിവിഷൻ നടന്നിട്ടുണ്ടാവുക നമുക്ക് ജസ്റ്റ് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ ഒന്നാമത്തെയും രണ്ടാമത്തെ സംഖ്യകൾ തമ്മിലൊന്ന് ഹരിച്ചു നോക്കാം അപ്പോൾ ആയിരത്തി ഇരുന്നൂറിനെ ഞാൻ നാനൂറ്റി എൺപത് കൊണ്ട് ഹരിച്ചു ഹരിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹരിച്ചു നാൽപ്പത്തെട്ട് നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ചുരുക്കിക്കൂടെ നാല് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപതില് പത്ത് പത്ത് പന്ത്രണ്ട് നൂറ്റി ഇരുപത് വീണ്ടും ചുരുക്കുകയാണെങ്കിൽ നാലിന് രണ്ട് പത്തിന് അഞ്ച് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിനെ നാനൂറ്റി എൺപത് കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് അഞ്ചേ ബൈ രണ്ടാണ് കിട്ടിയത് പുറത്ത് വയ്ക്കണേ ഇവിടെ എനിക്ക് കിട്ടിയത് അഞ്ചേ ബൈ രണ്ടാണ് അടുത്തത് ഞാൻ നാനൂറ്റി എൺപതിനെ നൂറ്റി തൊണ്ണൂറ്റിരണ്ട് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുകയാണ് ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്ക് ആദ്യം രണ്ട് കൊണ്ടൊന്ന് ഹരിച്ചേക്കാം തൊണ്ണൂറ്റി ആറ് ഇവിടെ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഓക്കെ അടുത്ത ഞാൻ ഹരിക്കാൻ പോകുന്നത് ഏതാണ് ആറ് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം ഒരാറ് ആറ് ആറാറ് മുപ്പത്തി ആറ് ഇവിടെ അറുപത് ഓക്കെ ഇനി ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റും എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ നമുക്ക് എട്ട് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അല്ല ഇനി ഏതുകൊണ്ട് ഹരിക്കാം ഇനി വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എട്ട് മുപ്പത് അപ്പൊ മുപ്പത് ബൈ എട്ട് കിട്ടി മുപ്പത് ബൈ എട്ടിനെ ഞാൻ ഏതുകൊണ്ടാണ് ഹരിക്കുന്നത് രണ്ട് കൊണ്ട് ഹരിച്ചാൽ നാല്
പതിനഞ്ച്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നാനൂറ്റി എൺപതിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊണ്ട് ഹരിക്കുകയാണ്. നാനൂറ്റി എൺപതിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട്, ആദ്യം ഞാൻ നാല് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കി. നാല് നാല് പതിനാറ്, എട്ട് നാല് മുപ്പത്തിരണ്ട്. നാല് കൊണ്ട് ഹരിച്ചാൽ ഒരു നാല് നാല്, ഇരു നാലെട്ട്, മൂന്നാല് പന്ത്രണ്ട്. നേരത്തെ പോലെ തന്നെ വന്നല്ലോ. അപ്പോൾ പന്ത്രണ്ട് കൊണ്ട് വീണ്ടും ഹരിച്ചാൽ നാല് പത്ത്. പത്ത് ബൈ നാലിന് എങ്ങനെ ചുരുക്കാം? രണ്ട് കൊണ്ട് ചുരുക്കിയാൽ രണ്ട് അഞ്ച്. ഓക്കെ, പെട്ടിച്ചെറുതാക്കളൊക്കെ അറിയില്ലേ? ഇനി അറിയില്ലെങ്കിൽ ആള് നാണക്കേട് വിചാരിക്കേണ്ട, കമന്റ് ചെയ്യുക, ഹരണം. ഇങ്ങനത്തെ ചെറുതാക്കളൊക്കെ ഞാനൊരു ക്ലാസ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അഞ്ചേ ബൈ രണ്ട്, ഇവിടെയും അഞ്ചേ ബൈ രണ്ട് കിട്ടി. അപ്പൊ മനസ്സിലായി, ഈ സംഖ്യയെ ഏതോ അടുത്ത സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അഞ്ചേ ബൈ രണ്ട് കിട്ടണം. ഇവിടെ ആയിരത്തി ഇരുന്നൂറിനെ നാനൂറ്റി എൺപത് കൊണ്ട് ഹരിച്ചപ്പോൾ അഞ്ചേ ബൈ രണ്ട് കിട്ടി. നാനൂറ്റി എൺപതിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ അഞ്ചേ ബൈ രണ്ട് കിട്ടി. അടുത്ത സംഖ്യ സപ്പോസ് എക്സ്, നമുക്കറിയില്ല എക്സിനെ നൂറ്റി എക്സിനെ അല്ല സോറി രണ്ടാമത്തെ സംഖ്യ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ അടുത്ത സംഖ്യ എക്സ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അഞ്ചേ ബൈ രണ്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഈ ഹരണത്തെ ഇങ്ങോട്ട് ഗുണനമാക്കി എടുക്കുക, ഇവിടെയുള്ള ഗുണനത്തെ ഹരണമാക്കി എടുക്കുക. നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണിക്കണം രണ്ട് ബൈ അഞ്ച്. നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണിക്കണം രണ്ട് ബൈ അഞ്ച്, എത്ര വരും? നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു രണ്ട് നാല്, ഒമ്പത് രണ്ട് പതിനെട്ട്, ഒരു രണ്ട് രണ്ട് ഒന്ന് മൂന്ന്. മുന്നൂറ്റി എൺപത്തിനാല് ഹരിക്കണം അഞ്ച്. മുന്നൂറ്റി എൺപത്തിനാല് ഹരിക്കണം അഞ്ച് ചെയ്താൽ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച്, ശിഷ്ടം മൂന്ന് മുപ്പത്തിനാല്, മുപ്പത്തിനാലിന് അഞ്ച് ആറ് അഞ്ച് മുപ്പത്, ശിഷ്ടം നാല് നാൽപ്പതിന് പോയിന്റ് എണ്ണഞ്ച് നാൽപ്പത്. ആൻസർ കിട്ടിയത് എഴുപത്തി ആറ് പോയിന്റ് എട്ടാണ്. ആൻസർ എത്ര കിട്ടിയത്? എഴുപത്തി ആറ് പോയിന്റ് എട്ട്. അതായത് ഇത് കുറച്ച് ടഫായിട്ട് വന്നതാണ്, റാങ്ക് മേക്കിംഗ് ചോദ്യം പോലെയൊക്കെ വന്നതായിരിക്കും ആ പരീക്ഷയ്ക്ക്. അതായത് ഇവിടെ പോകുന്ന സീരീസ് കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്, അത് വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, അവിടെ ഹരണമായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പൊ എന്തുകൊണ്ട് ഹരിച്ചു എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ വലിയ സംഖ്യ ചെറിയ സംഖ്യ ഉണ്ടെന്ന് ഹരിച്ചു നോക്കി. അപ്പൊ അവിടെ അഞ്ചേ ബൈ രണ്ട് കിട്ടി. വീണ്ടും രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കി, അവിടെയും അഞ്ചേ ബൈ രണ്ട് കിട്ടി. അപ്പോൾ മൂന്നാമത്തെ സംഖ്യയെ നാലാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല എക്സ്, ആ സംഖ്യ കൊണ്ട് ഹരിച്ചാലും അഞ്ചേ ബൈ രണ്ട് കിട്ടണം. ആ ഭാഗം മനസ്സിലായാലേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് മൂന്നാമത്തെ സംഖ്യ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ അടുത്ത സംഖ്യ കൊണ്ട് ഹരിച്ചാലും അഞ്ചേ ബൈ രണ്ട് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു രണ്ട് സമം അഞ്ച് ഇൻറ്റു എക്സ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ അഞ്ചുകൊണ്ട് ഗുണിക്കുക ചെയ്ത് ഇവിടെ കൊണ്ട് ഹരിക്കുക. നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണിക്കണം രണ്ട് ഹരിക്കണം അഞ്ച്. ഓക്കെ, അപ്പോൾ എന്ത് വരും? മുന്നൂറ്റി എൺപത്തിനാല് ഹരിക്കണം അഞ്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തിനാല് ഹരിക്കണം അഞ്ച് ചെയ്താൽ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച്, ശിഷ്ടം മൂന്ന് മുപ്പത്തിനാല്, ആറ് അഞ്ച് മുപ്പത്, ശിഷ്ടം നാല് പോയിന്റ് ഇട്ട് കൊടുക്കുക നാൽപ്പത്, എണ്ണഞ്ച് നാൽപ്പത്. എഴുപത്തി ആറ് പോയിന്റ് എട്ടാണ് അടുത്ത സംഖ്യ. മനസ്സിലായോ ശരിക്കും? എഴുപത്തി ആറ് പോയിന്റ് എട്ടാണ് അടുത്ത സംഖ്യ. അപ്പൊ ഈ ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തത് സിമ്പിളാണ്, നിങ്ങൾ പെട്ടെന്ന് പറയും. നാല് ഇരുപത്തഞ്ച് അറുപത്തിനാല്, നാല് ഇരുപത്തഞ്ച് അറുപത്തിനാല്, മൂന്ന് സ്ക്വയേഴ്സ് ആണ് അല്ലേ. നാല് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സ്ക്വയർ ആണ്, ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ ആണ്, അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടിന്റെ സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് അഞ്ച് എട്ട്, മൂന്നിന്റെ ഡിഫറൻസിലാണ് അല്ലേ പോകുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കണം? പതിനൊന്നിന്റെ സ്ക്വയർ ആയിരിക്കണം. എട്ട് കഴിഞ്ഞാൽ മൂന്ന് കഴിഞ്ഞാൽ പതിനൊന്നിന്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്ന്. മനസ്സിലായോ? ആദ്യത്തെ സംഖ്യ നാല്, രണ്ടാമത്തത് ഇരുപത്തഞ്ച്, മൂന്നാമത്തത് അറുപത്തിനാല്, മൂന്നും സ്ക്വയേഴ്സാ. നാലെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സ്ക്വയർ, ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ, അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടിന്റെ സ്ക്വയർ. അപ്പൊ അടുത്ത സ്വഭാവം രണ്ടിന്റെ സ്ക്വയർ വന്നു, അഞ്ചിന്റെ സ്ക്വയർ വന്നു, എട്ടിന്റെ സ്ക്വയർ വന്നു, മൂന്നിന്റെ ഡിഫറൻസില്. പതിനൊന്നിന്റെ സ്ക്വയർ എത്രയാ? നൂറ്റി ഇരുപത്തി ഒന്ന്. മനസ്സിലായല്ലോ അത്. അടുത്തത് എ ബി ഇ ജെ. അപ്പോൾ എ ബി, നമുക്കൊന്ന് ജെ വരെയുള്ള നമ്പേഴ്സ് ഒന്ന് എഴുതി അല്ലേ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ, കുറച്ചുകൂടി എഴുതി കെ എൽ എം എൻ. അപ്പൊ ആദ്യത്തത് എ ബി,
സീറോന്റെ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞാൽ ഇ ആവാനിരിക്കുന്നത്. അവിടെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു. അടുത്തതോ ജെ ആ, എഫ് ജി എച്ച് ഐ ജെ, നാലെണ്ണം സ്കിപ്പ് ചെയ്തു എന്നിട്ടാണ് ജെ വന്നത്. അടുത്തത് എത്ര സ്കിപ്പ് ചെയ്യണം? പൂജ്യം, രണ്ട്, നാല്, ആറ്. കെ എൽ എം എൻ ഒ പി. അടുത്ത ഏതാ വരണേ? ക്യു. അപ്പം രണ്ട്, രണ്ട്, നാല്, രണ്ട്, ആറെണ്ണം സ്കിപ്പ് ചെയ്തു. ക്യു. ആൻസർ എത്ര വരിക? ക്യു. മനസ്സിലായോ? ആദ്യം ഒന്നും സ്കിപ്പ് ചെയ്തില്ല. എ കഴിഞ്ഞ പാട് തന്നെ ബി എടുത്തു. അവിടെ പൂജ്യത്തിന്റെ വ്യത്യാസം, എക്കും ബിക്കും ഇടയിൽ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ബീന്റെ ഇടയിലുള്ള സീനെയും ഡീനെയും ഒഴിവാക്കി ഇ എടുത്തു. അപ്പൊ രണ്ടെണ്ണം ഒഴിവാക്കി ഇ എടുത്തു. അടുത്ത വന്നപ്പോ കുറച്ചുകൂടെ ലാവിഷായിട്ട് ഒഴിവാക്കി. എഫിനെ ഒഴിവാക്കി, ജീനെ ഒഴിവാക്കി, എച്ചിനെ ഒഴിവാക്കി, ഐനെ ഒഴിവാക്കി, നാലെണ്ണത്തിനെ ഒഴിവാക്കിയിട്ട് ജെ എടുത്തു. അപ്പൊ പൂജ്യം, രണ്ട്, നാല്, അടുത്ത സ്വാഭാവികമായിട്ടും ആറെണ്ണത്തിനെ ഒഴിവാക്കണം. കെ എൽ എം എൻ ഒ പി, ആറെണ്ണത്തിലേക്ക് തട്ടി ക്യു എടുത്തു, ഏഴാമത്തത് എടുത്തു. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ്, ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തു. അടുത്ത ചോദ്യം നോക്കൂ. ബി സി സി ഇ ഡി ജി ഇ ഐ എഫ് കെ, ഒന്നും പിടിയിട്ടുന്നില്ല അല്ലെ. സ്കിപ്പ് ചെയ്യലും നടക്കൂല, ഒന്നും നടക്കൂല. സ്വാഭാവികമായിട്ടും ഏതാണ് നമ്മൾ നോക്കേണ്ടത്? സ്കിപ്പ് ചെയ്യല്, വ്യത്യാസം എടുക്കൽ നടക്കൂല. കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സീരിയസ് ഒന്നുമല്ല. ഓൾട്ടർനേറ്റ് നോക്കാം. ബി കഴിഞ്ഞാൽ സി, സി കഴിഞ്ഞാൽ ഡി, ഡി കഴിഞ്ഞാൽ ഇ, ഇ കഴിഞ്ഞാൽ എഫ്. ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ഇവിടെ സി കഴിഞ്ഞാൽ ഇ, സി കഴിഞ്ഞാൽ എ ബി സി, ഡി ഒഴിവാക്കി ഇ, എഫ് ജി, എഫ് ഒഴിവാക്കി ജി, എച്ച് ഒഴിവാക്കി ഐ, ജെ ഒഴിവാക്കി കെ. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ പോകുന്നത് ബി സി ഡി ഇ എഫ്, എ ബി സി ഡി ഇ എഫ് ജി. ഇവിടെ ഏതാ വരിക? ജി. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഓൾട്ടർനേറ്റ് എന്ന കേസാണ്. ഒന്നുകൂടെ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് എഴുതിയത് ബി സി സി ഇ ഡി ജി ഇ ഐ എഫ് കെ, അടുത്ത സംഖ്യയാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഓൾട്ടർനേറ്റ് ആണ്. ഇത് നോക്കൂ, ബി സി ഡി ഇ എഫ് ജി, ബി സി ഡി ഇ എഫ് ജി അല്ലേ. ഓക്കെ, ഇവിടെ പോകുന്നത് ഓരോന്നിന്റെ വ്യത്യാസത്തിൽ സ്കിപ്പ് ചെയ്തിട്ട്. ഓൾട്ടർനേറ്റിൽ എപ്പോഴും എല്ലാം തമ്മിലും, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എല്ലാം തമ്മിലും ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ആൻസർ ജി ആണ്. കറക്റ്റ് മനസ്സിലായോ? അപ്പൊ ഏകദേശം സീരിയസ് ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 20 പ്രോബ്ലംസ് ചെയ്തു, അതിന് പുറമെ നമ്മൾ എക്സാമിന് വേറെയും ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് സമയം ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സീരിയസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ വയസ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു. നാളത്തെ മാനസിക ശേഷിയിലും വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.